മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഫഹദ് ഫാസിലും നസ്രിയ നസീമും. ഏറ്റെടുക്കുന്ന കഥാപാത്രങ്ങളെല്ലാം പൂർണ്ണതയോടെ അവതരിപ്പിക്കുന്ന ഒരു മെച്ചുവേർഡ് അഭിനേതാവ് എന്ന രീതിയിൽ ഫഹദ് തന്റെ സ്ഥാനം ഉറപ്പിക്കുമ്പോൾ അല്പം കുറുമ്പും കൊച്ചു വാർത്താനങ്ങളും ഒക്കെയായി പാറി പറന്ന് നടക്കുന്ന സ്വന്തം വീട്ടിലെ കുട്ടി എന്നൊരു ഇമേജാണ് മലയാളികളുടെ മനസ്സിൽ നസ്രിയക്ക്. ഫഹദിന്റെയും നസ്രിയുടെയും ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ബന്ധുവായ നൌറിന്റെയും നബീലിന്റെയും വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഈ താരദമ്പതികൾ. തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യങ്ങളിലൊന്ന് നസ്രിയ ജീവിതത്തിലേക്ക് വന്നതാണെന്ന് പല ആവർത്തി ഫഹദ് പറഞ്ഞിട്ടുണ്ട്. എന്റെ ചെറിയ നേട്ടങ്ങൾ പോലും ഞാൻ നസ്രിയയുടെ ഒപ്പം ജീവിതം പങ്കിടാൻ തുടങ്ങിയ ശേഷമാണ് ഉണ്ടായത്. ഇതൊന്നും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യില്ലായിരുന്നു എന്നെനിക്ക് ഉറപ്പുണ്ട്. നസ്രിയക്ക് ഞങ്ങളുടെ കാര്യത്തിൽ ഉറപ്പ് തോന്നിയില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം എന്താകുമെന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ബാംഗ്ലൂരിന്റെ ഷൂട്ടിംഗ് സമയത്ത് നസ്രിയെ പ്രപ്പോസ് ചെയ്തതും ഫഹദ് പറഞ്ഞു. ഒരു മോതിരത്തോടൊപ്പം കത്ത് നൽകിയെന്നും നസ്രിയ അതിനൊരു കൃത്യമായി മറുപടി നൽകിയില്ലെന്നും ഫഹദ് കുറിച്ചു. ബാംഗ്ലൂർ ഡേയ്സിന്റെ സമയത്ത് 3 സിനിമകൾ ഉണ്ടായിരുന്നെന്നും അതിനിടയിൽ നസ്രിയോടൊപ്പം സമരം ചെലവഴിക്കുന്നത് ബാംഗ്ലൂർ ഡേയ്സിന്റെ സെറ്റിലെത്താൻ ആഗ്രഹിച്ചിരുന്നെന്നും ഫഹദ് കുറിപ്പിൽ പറഞ്ഞു. എനിക്കൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചതിനാൽ നസ്രിയക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ വേണ്ടെന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നസ്രിയ പറഞ്ഞു, ഹലോ മെത്തേഡ് ആക്ടർ, നിങ്ങൾ ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം? ലളിതമായ ഒരൊറ്റ ജീവിതമേ നമുക്കുള്ളൂ, അത് സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുക. ഇപ്പോഴും ഞാൻ ടിവിയുടെ റിമോട്ട് ബാത്റൂമിൽ മറന്നു വെക്കുമ്പോൾ നിങ്ങൾ ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം എന്ന ചോദ്യം നസ്രിയ ആവർത്തിക്കും. കഴിഞ്ഞ 7 വർഷം എനിക്ക് ഞാൻ അർഹിക്കുന്നതിലും കൂടുതൽ ലഭിച്ചു. ഞങ്ങൾ ഒന്നിച്ചു ജോലി ചെയ്യുന്നു, പരസ്പരം പിന്തുണയ്ക്കുന്നു, ഒന്നിച്ചു നിൽക്കുന്നു.